ഈശോ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. അതായത് ഈശോയ്ക്ക് കഫാർനാമിൽ ഒരു വീടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതേപോലെ തന്നെ തെക്ക് ജെറൂസലേമിനടുത്ത് ബെഥാനിയയിലും ഈശോയ്ക്ക് ഒരു വീടുണ്ടായിരുന്നു. ജെറൂസലേമിലേക്ക് വരുമ്പോൾ കയറി ചെല്ലുന്ന ഇതം, ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു വീട്ടിലാണ്. സതാറ ജില്ലയിൽ കൊരേഗാവ് താലൂക്കിലെ ആശാൻ ഗ്രാമം എന്ന് പറയുന്ന ഇതം, 107 മക്കള്. അത് ഡിഫറൻ്റ്ലി ഏബിള്, മെൻ്റലി ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വീടായിരിക്കുന്ന ഒരു ഭവനം. തോമസ് തടത്തിലച്ഛനും അരുണച്ഛനും നേതൃത്വം കൊടുക്കുന്ന, എസ് ടി സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്ന ഈ ഭവനം, 107 കുഞ്ഞുങ്ങൾക്ക്. അതിൽ ഭൂരിപക്ഷം പേരും അനാഥരാണ്. വീടാകുക, എന്തായിരുന്നു ഈശോയ്ക്ക് ഒരു വീടുണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഈശോ കാശ് മുടക്കി പണിയിച്ചതോ കാശ് മുടക്കി വാങ്ങിച്ചതോ ആയിരുന്ന വീടാണോ? അതറിയണമെങ്കിൽ ഈ കഫാർനാമിലെ വീടിൻ്റെ മേൽക്കൂര പൊളിക്കുന്നു. പക്ഷെ ആരും തന്നെ അസ്വസ്ഥരാകുന്നില്ല. അവരുടെ എല്ലാം ശ്രദ്ധ പാപങ്ങൾ മോചിക്കപ്പെടുന്നതിലും പോരാ, തളർന്ന് കിടക്കുന്നവന് എഴുന്നേറ്റ് വരുന്നതിലുമാണ് ശ്രദ്ധ. ഇങ്ങനെ ബെഥാനിയയിലേക്ക് വന്നാലോ, ആ വീട്ടില് ദേ മറിയം പാദത്തിങ്കലിരുന്ന് ശ്രദ്ധാപൂർവം കേൾക്കുകയാണ്. മറ്റൊരവസരത്തിൽ ആ വീട്ടിലെ മറിയം ഏറ്റവും വില കൂടിയ ദാർബീൻ തൈലം ഈശോയുടെ പാദത്തിങ്കൽ ഒഴിക്കുകയാണ്, വില പിടിച്ചത് നഷ്ടപ്പെടുത്തുകയാണ്. ലാസർ മരിച്ചു കഴിയുമ്പോൾ രണ്ടുപേരും പറയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കില്ലായിരുന്നു, മരിച്ചവൻ ജീവനിലേക്ക് തിരികെ വരുന്നതാണ്. ജെറൂസലേം ദേവാലയത്തിലെ ക്രയവിക്രയങ്ങൾ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നവൻ തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് അഭയമാകുന്നത് ഈ ബെഥാനിയയിലെ വീട്ടിൽ തന്നെയാണ്. ഈശോയ്ക്കൊരു വീടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം കല്ലുകൊണ്ട് കെട്ടിയ പണിയിച്ച ഒരു വീടിനപ്പുറത്ത് മറ്റെന്തോ ആണ്. അതായത് അത് പാപങ്ങളുടെ മോചനമാണ്, തളർന്നു കിടക്കുന്നവൻ എഴുന്നേറ്റ് വരുന്നതാണ്, ഏറ്റവും വില പിടിച്ചത് സമർപ്പിക്കലും നഷ്ടപ്പെടുത്തലുമാണ്, ശ്രദ്ധയോടെ കേൾക്കുന്നതാണ്, ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അഭയമാകുന്നതാണ് ഈശോയെ സംബന്ധിച്ചുള്ള ഈ വീട്. യുകെയിലൊരു ധ്യാനത്തിന് പോയപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഗ്രഹനാഥൻ എൻ്റെ കൈക്ക് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ട് വരാം, താഴത്തെ ഫ്ലോറിലാണ് ഈ ഡൈനിങ് ഹോള്, അതിൻ്റെ ഗ്ലാസ്സിലൂടെ നേരെ കൈ ചൂണ്ടിയ എന്ത് കാണുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഒരു പുൽത്തകടി, അതിൻ്റെ അപ്പുറത്തോ ഞാൻ പറഞ്ഞു റോഡ് കാണും, അതിൻ്റെ അപ്പുറത്തോ ഇതേപോലെ ഒരു പുൽത്തകടി, അതിൻ്റെ അപ്പുറത്തോ ഞാൻ പറഞ്ഞു മറ്റൊരു വീട് കാണും. ഇയാൾ പറഞ്ഞു, ആ വീടും എൻ്റെതാണ്. ഞാൻ ചോദിച്ചു, എന്തിനായി രണ്ട് വീട് ഇവിടെ തന്നെ? വഴി പറഞ്ഞു, ഒരേ ലൈനിൽ ഇങ്ങനെ രണ്ട് വീട് കിട്ടുക വളരെ റയറാണ്. ഒത്തു വന്നപ്പോൾ ഞാനതങ്ങു, എന്താണ് വീട്? പാപമോചനവും തളർച്ചയിൽ നിന്നുള്ള ജീവൻ വെക്കലും മരണത്തിൽ നിന്നുള്ള തിരിച്ചുവരവും ശ്രദ്ധാപൂർവമുള്ള കേൾവിയും ഏറ്റവും വിലപിടിപ്പുള്ളത് പങ്കുവെക്കലും. ദൈവകണിക എന്ന് നമ്മൾ പറയാറില്ലേ, ഇതിനെ യേശു കണികകൾ എന്ന് പറയാം. ചോദ്യം ഇതാണ്, ഈ പറയുന്ന യേശു കണികകൾ കൊണ്ടാണോ എൻ്റെ വീട് പണിയപ്പെട്ടിരിക്കുന്നത്? മറ്റേ ചോദ്യം, യേശു വീട്ടിൽ